നാം ഈ ക്രിസ്തുവിൽ വിരിയുന്ന യുവത്വം എന്ന അധ്യായത്തിൽ നാം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ക്രിസ്തു നേരിട്ട പ്രലോഭനങ്ങൾ എന്തൊക്കെയാണെന്നും ക്രിസ്തു അതെങ്ങനെയാണ് അതിജീവിച്ചതെന്നും നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ക്രിസ്തുവിൻ്റെ സാമൂഹിക പ്രതിജ്ഞാബദ്ധത എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ക്രിസ്തുവിൻ്റെ സ്വയം ശൂന്യവൽക്കരണം, യേശു ക്രിസ്തു എങ്ങനെയാണ് സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ടത്, ഏതെല്ലാം രീതിയിലാണ് യേശു സ്വയം ശൂന്യവൽക്കരിച്ചത് എന്നുള്ള ചർച്ച ചെയ്തു. പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മാതൃകയായ യേശുവിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. യേശു ഏതെല്ലാം സമയത്തൊക്കെയാണ് പ്രാർത്ഥിച്ചത്, അവസാന സമയം വരെ, അവസാന കുരിശുമരണ സമയത്ത് വരെയും പിതാവേ അങ്ങയുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യേശു ഈ ലോകത്തിന്ന് ഇത് കുരിശുമരണം പ്രാപിച്ചത്. അടുത്തതായിട്ട് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആദർശം. എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ആദർശം? ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതുള്ളതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ആദർശം. അപ്പോൾ നമ്മൾ ചോദിക്കണം, നമ്മളുടെ എന്താണത്? നമുക്കിപ്പോൾ നമ്മുടെ പള്ളിയുണ്ട്, പള്ളിയിലെ കമ്മിറ്റിയുണ്ട്, പിന്നെ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, KCYM ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് നമ്മുടെത്തുണ്ട്. അപ്പോൾ ഏത് പ്രസ്ഥാനത്തിനാണെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകും, എന്തിനു വേണ്ടിയാണ് ആ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. അതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു ഇവിടെ എന്തിനാണ് ദൈവത്തിൻ്റെ ഏക പുത്രനെ എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ചത്. ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ള ഏക ലക്ഷ്യമായിരുന്നു ഈശോ ഇവിടെ ഭൂമിയിൽ വന്നതിൻ്റെ. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള ആഹ്വാനമാണ് ഈശോ ഇവിടെ വന്നതിൻ്റെ. ദൈവരാജ്യം സ്ഥാപിക്കുക, ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുക. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾക്കിപ്പോൾ രാജ്യം, ചക്രവർത്തി, ആ ചെങ്കോല്, അത് സൈന്യാധിപന്മാർ, സൈന്യാധിപന്മാർ, കുതിരപ്പട, മറ്റേ വാഹന വ്യൂഹങ്ങൾ, സെക്യൂരിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയായിരിക്കാം ഒരു രാജ്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു ദൈവരാജ്യമല്ല, ലോകം മൊത്തം ഒരു പിതാവിൻ്റെ മക്കളായിട്ട് മാറുക, അതിലേക്ക് വേണ്ടിയാണ് ആ ഒരു ദൈവരാജ്യ ചിന്തയാണ് നമുക്കിവിടെ ഈശോ തരുന്നത്. ഇപ്പം സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദൈവരാജ്യ സംസ്ഥാപനം എന്ന ആദർശം യേശു ലോകത്തിനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ചിന്തയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിർവരമ്പുകളൊന്നുമില്ല, സൈന്യാധിപന്മാരില്ല, കിരീടമില്ല, ചെങ്കോലില്ല, പഴയ ദൈവരാജ്യമാണ്. കാര്യം ഈശോ രാജാവാണ്, ക്രിസ്തു രാജാവാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷാകരവും വിമോചനാത്മകവുമായ പ്രവർത്തനം വഴി സകല തിന്മകളിൽ നിന്നും എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യരാശിയെ മോചിപ്പിക്കുന്ന ദൈവപിതാവിൻ്റെ നിരുപാധികവും അനന്തവുമായ സ്നേഹം, അതാണ് യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യം. ഒരു ഉപാധികളുമില്ലാത്ത സ്നേഹം പ്രകടമാകുന്ന ആ ഒരു അവസ്ഥ, അതൊരു സ്ഥലമല്ല, അതൊരു അവസ്ഥയാണ് ദൈവരാജ്യം. എല്ലാവരും സ്നേഹത്തിൽ കഴിയുക, യാതൊരുതമായ ശത്രുതാ മനോഭാവം ഇല്ലാതെ എല്ലാവരും ഏകോദര സഹോദരരെ പോലെ ഒന്നിച്ചു കഴിയുക, ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ദൈവത്തിൻ്റെ ഏത് പ്രസ്ഥാനമെടുത്താലും, ഏതൊരു രാഷ്ട്രീയ സംഘടന എടുത്താലും, നമ്മുടെ KCYM പോലുള്ള സംഘടന എടുത്താലും, അതിനെ കുറേ ലക്ഷ്യങ്ങൾ കാണും, ആദർശങ്ങൾ കാണും, പ്രവർത്തന രീതി കാണും. അതേപോലെ തന്നെ യേശു സ്ഥാപിച്ച ദൈവരാജ്യത്തിനും അതിൻ്റെതായ ഒരു ദർശനമുണ്ട്, വിഷൻ. ഇപ്പം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ പോകുമ്പോഴും കാണാം, നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും അതിൻ്റെ എംബ്ലവും മോട്ടോയും എഴുതി വെച്ചിട്ട് എഴുതും, വിഷൻ. ഈ സ്കൂളിൻ്റെ വിഷൻ എന്താണ്, ഈ സ്കൂളിൻ്റെ മിഷൻ എന്താണ്, ഈ സ്കൂളിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ്. അതുപോലെ ദൈവരാജ്യത്തിനും അതിൻ്റെതായുള്ള ദർശനമുണ്ട്, വിഷൻ ഉണ്ട്. അപ്പോൾ ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തിൻ്റെ വിഷൻ അല്ലെങ്കിൽ ദർശനം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ പിതൃത്വവും വിശ്വസാഹോദര്യവും. അപ്പം ദൈവം നമ്മുടെ പിതാവാണ് എന്നുള്ള ചിന്ത, അതോടൊപ്പം നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്, ഈ രണ്ട് ചിന്തയുമാണ് ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തിൻ്റെ ദർശനം അല്ലെങ്കിൽ വിഷൻ. അതായത് പിതൃത്വം, ദൈവം നമ്മുടെ പിതാവാണെന്നും എല്ലാവരും സഹോദരി സഹോദരന്മാർ, അത് ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ചിന്ത ഒന്ന് ഓർത്തു നോക്കും. അപ്പൊ അവിടെ വേറെ ഒരു അല്ലലോ അലച്ചിലോ ഒന്നും കാണില്ല, എല്ലാവരും നല്ല സ്നേഹത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും കഴിയുന്ന ഒരു ലോകം, ഒരവസ്ഥ.
ഇതാണ് ദൈവരാജ്യത്തിന്റെ ദർശനം അല്ലെങ്കിൽ വിഷൻ. തീർച്ചയായിട്ടും രാജ്യം ഉണ്ടെങ്കിൽ അവിടെ നിയമവും കാണും. ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തിനും നിയമമുണ്ട്. എന്താണ്? ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന നിരൂപാധിക സ്നേഹം. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന നിരൂപാധികം, അതായത് യാതൊരു വിധമായ ഉപാധിയും ഇല്ലാത്ത, അൺകണ്ടീഷണൽ, ഒരു കണ്ടീഷനും ഇല്ലാത്ത, അതാണ് നമ്മുടെ ഈശോ തന്നെയാണ് മാതൃക അല്ലേ. എന്താ പറയുന്നത്? നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? അല്ല, 70 പ്രാവശ്യം. അനന്തമായി അതിലില്ല, ഒരു സ്റ്റോപ്പ് ഇല്ല, എണ്ണമില്ല. അത്രമാത്രം ഉപാധികളില്ലാത്ത ഒരു ഇത് സ്നേഹമാണ് നിരുപാധിക. ശത്രുക്കളെ പോലും അല്ലേ, നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ അത് തന്നെയാണ് യേശു സ്ഥാപിച്ച ദൈവരാജ്യത്തിന്റെ നിയമവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മറ്റ് നേതാക്കന്മാരെ പോലെയോ മതവിഭാഗങ്ങളെ പോലെയോ ഉള്ള അല്ല. സാക്ഷാൽ ക്രിസ്തു തന്നെ ഇത് അനുകരിച്ചു, പാലിച്ചു. വെറുതെ ഉപദേശിക്കുക മാത്രമല്ല ക്രിസ്തു ചെയ്തത്, ക്രിസ്തു തന്നെ ഈ നിയമങ്ങൾ അനുസരിച്ചാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്നു വരെ തന്നെ തന്നെ ക്രൂശിച്ച ആ നേതാക്കന്മാരോട്, ആ എല്ലാവരോടും പറയുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. ഇതിനപ്പുറം വേറെ എന്താ മാതൃക വേണ്ട നമുക്ക് അല്ലേ? നമ്മുടെ ഏറ്റവും വലിയ യൂത്ത് ഐക്കൺ അല്ലെങ്കിൽ നമ്മുടെ യുവജന മാതൃക സാക്ഷാൽ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു മാത്രമേ ഉള്ളൂ ഉപദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയത്, ചെയ്തത്, അനുസരിച്ചത് അല്ലേ? അപ്പൊ അത് നമ്മുടെ ഒരു യുവജനങ്ങളുടെ മാതൃക എന്ന് പറയുമ്പോൾ ക്രിസ്തു തന്നെയാണ്. അതോടൊപ്പം തന്നെ അടുത്തിനി ദൈവരാജ്യത്തിന്റെ യോഗ്യതകൾ, എങ്ങനെ ഏത് യോഗ്യതയുള്ള ആൾക്കാർക്കാണ് ദൈവരാജ്യത്തിലേക്ക് നമുക്ക് അംഗമാകാൻ സാധിക്കുന്നത്? എന്താണ്? അനുതാപവും പ്രവൃത്തിയിൽ വിരിയുന്ന വിശ്വാസവും. ഇതാണ് നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും ഒന്നിച്ചു പോണം. ഇവിടുത്തെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രവൃത്തി വേറെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മുടെ സഹോദരനെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കാൻ പറ്റാത്ത, കാണാൻ സഹോദരനിൽ ദൈവത്തെ കാണാൻ പറ്റാത്തവർക്ക് നമ്മുടെ സാക്ഷാൽ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് പ്രവൃത്തിയിൽ വിരിയുന്ന വിശ്വാസം. വിശുദ്ധ പൗലോസ്ത്രീയും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിക്കണം, പ്രാവർത്തികമാക്കണം. ഒരു ക്രൈസ്തവ സമൂഹം ഒരു സ്ഥലത്ത് ഒരു ഉണ്ടെങ്കിലേ മറ്റു സമുദായക്കാരെ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ നാം കാണിക്കുന്ന വിശ്വാസമായിരിക്കണം. ഓക്കെ, ഒരു കുടുംബം, ഒരു ക്രൈസ്തവ കുടുംബം ഒരു പ്രദേശത്ത് ഉണ്ടെങ്കിലേ മറ്റുള്ള സമുദായക്കാർ അറിയേണ്ടത് നമ്മുടെ തമ്മിലുള്ള സ്നേഹം, നമ്മൾ തമ്മിലുള്ള ഐക്യം, നമ്മൾ തമ്മിലുള്ള ആ പ്രവൃത്തിയിൽ വിരിയുന്ന വിശ്വാസം, ഇത് കണ്ടായിരിക്കണം അവർ നമ്മളെ സ്നേഹിക്കേണ്ടതും ആദരിക്കേണ്ടതും. അതുപോലെ തന്നെയാണ് ഈ ക്രൈസ്തവ ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തിന്റെ ദർശനവും നിയമവും യോഗ്യതകളും പാലിക്കുകയാണെങ്കിൽ അതിന്റെ ഫലങ്ങളും നല്ല ഫലങ്ങളായിരിക്കും. എന്തൊക്കെയായിരിക്കാം? രമ്യതയിലും പങ്കുവെക്കലിലും പ്രഘോഷിക്കലിലും കൂടെ അനുഭവിക്കുന്ന ആന്തരിക സ്നേഹവും സാഹോദര്യവും സ്വാതന്ത്ര്യവും. അപ്പൊ ക്രിസ്തു സ്ഥാപിച്ച ദൈവരാജ്യത്തിൽ അംഗങ്ങളാകുന്ന, ക്രിസ്തു സ്ഥാപിച്ച ദർശനത്തിൽ കൂടെയും നിയമത്തിൽ കൂടെയും യോഗ്യതയിൽ കൂടെയും കടന്നു വരുന്ന നമുക്ക് ഏറ്റവും വിശ്വസ്നേഹം, സാഹോദര്യം, സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ സാഹോദര്യം, യഥാർത്ഥ സ്നേഹം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായാൽ മതി, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. തീർച്ചയായിട്ടും മറ്റെല്ലാ പ്രസ്ഥാനത്തിലുള്ളത് ഒരു മുഖമുദ്ര, മോട്ടോ. എന്താണ് മോട്ടോ ഉള്ളത്? ആ മാർക്ക്. എന്താണ് മോട്ടോ? അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്നും ജീവനിലേക്കും. ഇതാണ് നമ്മൾ നമ്മുടെ ഉപനിഷത്തുകളിൽ കേട്ടിട്ടുണ്ട്, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു, പിന്നെ അന്ധകാരത്തിൽ നിന്നും നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു, പിന്നെ മരണത്തിൽ നിന്നും നമുക്ക് ജീവനിലേക്ക് നമ്മളെ നയിക്കും. ഇതിനപ്പുറം ഒരു വലിയൊരു ഭാഗ്യം വേറെ ആർക്കാ ഉള്ളത് അല്ലേ? ദൈവരാജ്യത്തിൽ അംഗങ്ങളാവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മഹാഭാഗ്യം, അസൂയാവഹമായ ഭാഗ്യം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ച ജന്മം തന്നെ എന്തൊരു ഭാഗ്യപ്പെട്ട ജന്മമാണ് അല്ലേ? തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ആ കത്തോലിക്ക വിശ്വാസമുള്ള മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ ലഭിച്ച ആ ഒരു മഹാഭാഗ്യം തന്നെ ഒന്ന് ഓർത്തു നോക്കൂ.
ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി തോന്നുന്നില്ലേ നിങ്ങൾക്കാർക്കും? അല്ലേ, എത്രയോ പേര് ക്രിസ്ത്യാനികളാവാൻ വേണ്ടി ശ്രമിക്കുന്നു മറ്റ് സമുദായക്കാർ, പക്ഷെ അവരുടെ സാമുദായിക സമ്മർദ്ദം കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും അവർക്കാകാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ജന്മം കൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു തോന്നലുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളൊരു പ്രത്യേക ഒരു ജനവിഭാഗമാണ്, ദൈവത്താൽ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട ജനവിഭാഗമാണ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടാവണം. അതിൻ്റെ സമയം ആയിക്കഴിഞ്ഞു. നിങ്ങളെ യൗവനകാലത്തേക്ക് നിങ്ങൾ പോവുകയാണ്. നമ്മൾ നേരത്തെ ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് അനുകരണത്തിൽ കൂടെയുള്ള ഭക്തിയായിരിക്കുക. അതായത് നമ്മുടെ കുഞ്ഞു വാവുകളായ സമയത്ത്, ശിശുക്കളായ സമയത്ത് നമ്മുടെ മാതാപിതാക്കളുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാരുടെ കൂടെയോ ചേച്ചിമാരുടെ കൂടെയോ പള്ളിയിൽ വരുന്നു. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ നോക്കി ചെയ്യുന്നു. ഒരർത്ഥമോ ഉദ്ദേശമോ ഒന്നും അറിയുന്നില്ല. ഉദാഹരണം, നമ്മൾ പള്ളിയിൽ പോകുന്നു, തീർത്ഥം തൊടുന്നു, കുരിശ് വരയ്ക്കുന്നു, ഇങ്ങനെ കുമ്പിടുന്നു. അപ്പൊ മാതാപിതാക്കൾ നമ്മൾ നോക്കി നിൽക്കും, അപ്പച്ചൻ എന്ത് ചെയ്യുന്നു, അപ്പപ്പ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, അല്ലേ? അതുപോലെ നമ്മൾ ചെയ്യുന്നു. അത് അനുകരണം, ഇമിറ്റേഷൻ. പഴയകാലത്തെ ഭക്തി എന്ന് പറയുന്നത് അനുകരണം. നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ ചെയ്യുന്നു. എന്തിനാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിക്കുകയുമില്ല, നമുക്ക് അറിഞ്ഞും കൂടാ. പക്ഷെ മാതാപിതാക്കളോട് കൂടി അവരെന്താണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നു. അതാണ് അനുകരണം. ഈ അനുകരണത്തിലൂടെ ഉണ്ടായ ഭക്തിയിൽ നിന്നും നാം ഇപ്പോൾ യുവാക്കളാകുന്ന സമയത്ത് എന്തിലേക്ക് വരണം? അനുഭവത്തിൽ കൂടെയുള്ള ഭക്തി വരണം. ഇപ്പൊ എന്തുകൊണ്ടാണ് നീ ഒരു ക്രിസ്ത്യാനി ആയത് എന്ന് ശിശുവായ നിങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? അത് പപ്പയും അമ്മയും ക്രിസ്ത്യാനിയായി, ഞാൻ ക്രിസ്ത്യാനിയായി. പക്ഷേ ഇപ്പൊ യുവാക്കളായ നിങ്ങളോട് ഒരു ആൾ ചോദിച്ചാൽ അങ്ങനെ ആ മറുപടി പാടില്ല. നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായത്, അല്ലേ? അപ്പൊ നിങ്ങൾ യുവാക്കളാണ്. അപ്പം അനുകരണ ഭക്തിയുടെ അനുകരണത്തിൽ നിന്നും നിങ്ങൾ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഭവിക്കുന്നു, സ്വയം വ്യക്തിപരമായിട്ട് ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു. ആ അനുഭവത്തിലേക്ക് കൂടെ ഉള്ള ഒരു ഭക്തിയാണ് നിങ്ങളെ യുവാക്കളായ നിങ്ങളിൽ നിന്നും സമൂഹം ആഗ്രഹിക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയാണ് നിങ്ങളുടെ വിളിയും. അപ്പോ നമ്മൾ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാകുന്നു. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നു? തീർച്ചയായിട്ടും വല്ലാത്തൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. എന്താണ്? പിതാവായ ദൈവത്തിന്റെ നിരുപാധിക സ്നേഹം അനുഭവിക്കുന്നു നമ്മൾ, അല്ലേ? പിതാവായ ദൈവത്തിന്റെ നിരുപാധിക സ്നേഹം, ഒരു ഉപാധി ഇല്ലാത്ത സ്നേഹം നമ്മൾ ആ സ്നേഹത്തിന്റെ അവകാശികളായി മാറുന്നു. അതോടൊപ്പം അനുതാപത്തിന്റെ സത്ഫലം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ചെയ്തു പോയ തെറ്റുകൾ നമ്മൾ അത് കുംഭസാരത്തിൽ കൂടെ അത് കാണിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നമുക്കതിൽ നിന്നും അത് അനുതാപത്തിൽ നിന്നും അത് പാപമോചനം ലഭിക്കുന്നു. അതിൽ നിന്ന് നല്ലൊരു മനസമാധാനവും ശാന്തിയും ഉണ്ടാകുന്നു. പിതാവായ ദൈവത്തിന്റെ മക്കൾ, പരസ്പരം സഹോദരങ്ങൾ എന്ന ബോധ്യം, അല്ലേ? ഒരേ അപ്പൻ, അവർ ഫാദർ ഇൻ ഹെവൻ എന്ന് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഒരുമിച്ച് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിളിക്കുന്ന ആരാണ്? സഹോദരങ്ങളാണ്, പിതാവിന്റെ മക്കളാണ്, അല്ലേ? അവിടെ വലിപ്പ ചെറുപ്പമോ ഉയർച്ചയോ ഒന്നുമില്ല. എല്ലാവരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മക്കളായ ഞങ്ങൾ എല്ലാവരും സഹോദരീ സഹോദരന്മാരാവുകയാണ്. ആ ഒരു ബോധ്യം, ആ ഒരു ചിന്ത, അതിലൂടെ ഉണ്ടാകുന്ന പ്രവൃത്തി, ഇതാണ് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാവുന്നവരുടെ പ്രത്യേകത. പിന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവർക്ക് സേവനം ചെയ്യാനും സന്നദ്ധരാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കഴിഞ്ഞ 2 വർഷം സമയത്തൊക്കെ നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളിലും മഹാപ്രളയം ഉണ്ടായ സമയത്ത് നമ്മുടെ സ്വന്തം മക്കളാണ്, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, എവിടെ? കടലിന്റെ മക്കൾ, അല്ലേ? സ്വന്തം ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് അവരുടെ തൊഴിലുപകരണങ്ങൾ, വള്ളവും ഒക്കെ എടുത്തുകൊണ്ട് അവരെ മറ്റുള്ളവരെ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് കിടന്ന ആൾക്കാരെ സഹായിക്കാനായിട്ട് അവർ പോകാൻ സന്നദ്ധരായി. അതെന്തുകൊണ്ടാണ്? ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാകുമ്പോൾ അവർ ബോധ്യമുണ്ടാകുന്നു, മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള സന്നദ്ധത. അതാണ് സ്വന്തം ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് മറ്റു സഹോദര, അത് ദൈവത്തിന്റെ മക്കളാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്, അവരെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മുടെ രൂപതയുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ സ്വന്തം വള്ളവും ഒക്കെ എടുത്തുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് മുതിർന്നത്. അത് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു മകുട ഉദാഹരണമായിരുന്നു. ഇതാണ് നമ്മൾ അനുകരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.